ഗോൾഡൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയലിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ്. എന്നോടൊപ്പം ഇവിടെ ഉള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളതുപോലെ മലയാള സിനിമയുടെ പിതാവ് ശ്രീ ജെ സി ഡാനിയലിൻ്റെ മകൻ ശ്രീ ഹാരിസ് ഡാനിയലും അദ്ദേഹത്തിൻ്റെ പത്നി സുശീല ഡാനിയലുമാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. ഇന്ന് പലരും മലയാള സിനിമയുടെ പിതാവ് ശ്രീ ജെ സി ഡാനിയലിൻ്റെ ജന്മദിനവും അദ്ദേഹം മരണപ്പെട്ട ദിവസവും വിഗതകുമാരൻ റിലീസ് ചെയ്ത തീയതുമൊക്കെ ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരമാണ് വ്യാഖ്യാനിക്കുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തത്. ഇതിലൊരു മാറ്റമുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജന്മദിനവും ചരമവാർഷികവും ആചരിക്കപ്പെടണം. അതുപോലെ തന്നെ മലയാള സിനിമ, മലയാളത്തിൽ ആദ്യമുണ്ടായ വിഗതകുമാരൻ റിലീസ് ചെയ്ത തീയതിയുമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാൻ കാരണമായത്. അതിനെപ്പറ്റി അവർ തന്നെ നിങ്ങളോട് പറയും. ഇന്ന് പലരും അദ്ദേഹത്തിൻ്റെ ജന്മദിനം തെറ്റായിട്ടാണ് ആചരിക്കുന്നത്. 1900 നവംബർ 25 തീയതിയാണ് ജെ സി ഡാനിയൽ നെയ്യാറ്റിൻകരയിൽ ജനിക്കുന്നത്. എന്നാൽ ഇന്ന് പലരും അത് തെറ്റായിട്ട്, ചില എഴുത്തുകാരും തെറ്റായിട്ട് അത് ഫെബ്രുവരി 26 എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത്തരം പരിപാടികൾ നിർത്താൻ സർക്കാർ തലത്തിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്നുള്ള അഭിപ്രായം അവർക്കുണ്ട്. ഫാദർ പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ഹിസ് ഡേറ്റ് ഓഫ് ബർത്ത്, ദറ്റ് ഈസ് 25/11/1900. അതാണ് കറക്റ്റായിട്ട്. അത് എൻ്റെ ഫാദർ നേരിട്ട് എൻ്റെ അടുത്തും പറഞ്ഞു. എന്നെ ഫാദറിനെ കുറിച്ച് ബുക്ക് എഴുതിയിട്ടുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. സോ അത് ഇതാണ് കറക്റ്റ് ഡേറ്റ്. ഓരോരുത്തർ ഓരോ ഡേറ്റും പറഞ്ഞ് മുതലെടുക്കുന്ന കിടക്കാനും പബ്ലിക്കിനെ പറ്റിച്ച് അതിന് ഇത് വെച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനും പലരും പ്ലാൻ ഇട്ടിട്ടുണ്ട്, എനിക്കറിയാം. സോ ഇപ്പോൾ ഇതാ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് കറക്റ്റ്. ഈ ഡേറ്റ് ആരും മാറ്റാമല്ല, ആരെങ്കിലും മാറ്റി കഴിയാൽ ഇറ്റ് ഈസ് എ ക്രിമിനൽ ആക്ട്. എൻ്റെ ഫാദറിനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാനതിനെ ഒരു ക്രിമിനൽ ആക്റ്റായിട്ടേ എടുക്കുള്ളൂ. ഞാൻ വന്നിട്ട് ജെ സി ഡാനിയൽ ഇളയ മരുമാളാണ്, ഹാരിസ് ഡാനിയലിൻ്റെ ഭാര്യ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിൽ നിന്ന് ജെ സി ഡാനിയൽ സാറുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. അതിൻ്റെ പപ്പായ പോലെയാണ്. എന്തെന്ന് വെച്ചാൽ ഒരു ലെജൻഡാണ് ജെ സി ഡാനിയൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്ര പാടുപെട്ട് ഒരു സിനിമ എടുത്ത് ഇത്ര വലിയ ഒരു ഗവൺമെൻറ് അംഗീകരിച്ച ഒരു മനുഷ്യൻ്റെ ബർത്ത്ഡേ പോലും ശരിക്കും എഴുതാതെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിൽ എഴുതുന്നത് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് എല്ലാവരെയും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, ദയവ് ചെയ്ത് ആരും ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും മാറ്റരുത്, ഡേറ്റ് ഓഫ് ഡെത്ത് മാറ്റരുത്, ഒന്നും മാറ്റരുത്. എല്ലാം ഞങ്ങൾ ആ ജയന്തി ജയ എഴുതിയിരിക്കുന്ന ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് എന്നുള്ള ഒരു നല്ലൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് ജെ സി ഡാനിയലിൻ്റെ ജീവിതത്തിനെ കുറിച്ച്. അത് എല്ലാം ഞങ്ങളും എല്ലാം ഫാമിലിയായിട്ട് നിന്നൊക്കെ കറക്റ്റ് ഡേറ്റ്സ് ഒക്കെ കൊടുത്ത് എഴുതിയതാണ്. അതുകൊണ്ട് അതിൽ ഒരു വള്ളി പുള്ളി പോലും തെറ്റില്ല, എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇത് മാറ്റാതെ ഇതുപോലെ തന്നെ ഇതേപോലെ എടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ എല്ലാ അവർ ആര് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ബുക്ക് എഴുതിക്കുക, പക്ഷേ അതൊക്കെ കറക്റ്റായിരിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഇങ്ങനത്തെ ഇതിൽ വല്ല തെറ്റുപറ്റ് പറ്റിയാൽ ഗവൺമെൻറ്റും അതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ബുക്കുകളിലിരുന്ന് അമ്മ മകൻ പറയുന്നതിനേക്കാളും വലുതായിട്ട് ആരും എടുക്കാൻ പാടില്ല. വേറെ ഒന്നും ബാക്കിയൊക്കെ തെറ്റായിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അത് നോക്കുമ്പം ഗവൺമെൻറ്റും അതിൽ ആരും, നമ്മൾ ഒരു കംപ്ലയിൻറ്റ് ചെയ്താൽ ഗവൺമെൻറ് അത് ഉടനെ എടുത്ത് അതിനെക്കുറിച്ച് ഉടൻ തന്നെ അത് മാറ്റം കൊണ്ടുവരണമെന്ന് ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹമാണ്. 25/11/1900 ജനിച്ചത്. 25/11/1900 മരിച്ചത് 27/4/1975. ഇത് രണ്ടുമാണ് കറക്റ്റ് ഡേറ്റ്. പിന്നെ വിഗതകുമാരൻ ഇറങ്ങിയത് വന്ന് 1930 October 23 അതും ആരും മാറ്റി പറയരുത്. അതെല്ലാം കറക്റ്റ് ഡേറ്റുകളാണ്. ഈ തീയതിയും പല എഴുത്തുകാരും തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ അവർ ബന്ധപ്പെട്ട രേഖകളും പള്ളിയിലെ രേഖയും അതുപോലെ തന്നെ അവർക്ക് വാമൊഴിയായി അച്ഛനിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്
ഡോക്ടർ ജെ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് എന്ന പുസ്തകം ശ്രീമതി ജയന്തി എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണത്, ബയോഗ്രഫിയാണ്. ആ ബയോഗ്രഫിയിൽ പറയുന്ന തീയതികളാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ളത് എന്ന് ശ്രീ ഹാരിസ് ഡാനിയൽ ആ ബുക്കിൽ തന്നെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമാണ് നിശബ്ദനായ ജെ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവിനെ പറ്റി ഒരു പഠനം എന്ന നിലയ്ക്ക് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകത്തിലുള്ള തീയതികളെല്ലാം തന്നെ ശ്രീമതി ജയന്തി ഉപയോഗിച്ചിട്ടുള്ള ഡേറ്റുകളും ഒക്കെ തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് നിശബ്ദനായ ജെ സി ഡാനിയൽ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഓരോരുത്തർക്ക് സൗകര്യപ്രദമായി ഈ ജന്മദിന ആഘോഷവും ചരമദിന ആഘോഷവും ഇനിയെങ്കിലും നിർത്തണം. തെറ്റായിട്ടുള്ള ആഘോഷങ്ങൾ സർക്കാർ ഇടപെട്ട് ഇതിന് ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായവും അവർക്കുണ്ട്. ജെ സി ഡാനിയലിൻ്റെ ജീവിതത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം. അത് മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു സംഘടനയ്ക്കോ നൽകാൻ കഴിയില്ല. അത് ആ പുരസ്കാരത്തിൻ്റെ യശസ്സ് നശിപ്പിക്കുന്ന തരത്തിലാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ചില വ്യാജ സംഘടനകൾ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾ നൽകുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പണ്ട് തമസ്കരിക്കാൻ ശ്രമിച്ച ആളുകളുടെ പിൻതലമുറക്കാരാണ് ഇത്തരത്തിലുള്ള വ്യാജ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ വ്യാജ ആഘോഷങ്ങൾ നിർത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.